ഇടി വെട്ടുന്ന ശബ്ദമൊക്കെ കേട്ടു രാവിലെ. മഴ പെയ്ത് കൂട്ടേട്ടോ, ഇന്നലത്തെ ഇങ്ങോട്ടും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ഒന്നും വെള്ളം കയറി ഉണ്ടായില്ല, ആ മെയിൻ ആ താഴ്ചയുള്ള ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് പാർക്കിങ്ങിൽ വെള്ളം കയറി. ടിക്കറ്റ് ഒക്കെ എടുത്തിണ്ട്, പക്ഷേ റെയിൽവേ സ്റ്റേഷൻ വരെ എത്താൻ മതി. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായി, എല്ലാവരുടെയും ഏരിയയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്താൽ മിക്കവാറും നാട്ടിപ്പോക്ക് നടക്കില്ല. നാളെ തൊട്ട് ഇതിലും ഹെവി റെയിനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയൊരു മഴയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ നാളത്തെ മഴയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പോകും. ബൈ. ഏയ് വെള്ളം താന്നൂല കുറച്ച്. അതെ ഇവിടെ വെള്ളമല്ല പ്രശ്നം, വെള്ളം കയറിയില്ല. ഒരു ഒരു വൃത്തികെട്ട മണം. നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. മഴയൊക്കെ ആകുമ്പോൾ ഒരു ഡിമാൻഡ് ഇടും, പക്ഷെ ഭാഗ്യത്തിന് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. Thank you.
ഇവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തണമെന്ന് ചലഞ്ചിങ് ആയിരുന്നു, കാരണം വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. മഴയായി ഇനി ഇവിടെ നിന്ന് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് മെട്രോ എടുത്തിട്ട് നേരെ സെൻട്രലിൽ, പിന്നെ അവിടെ നേരെ വീട്ടിൽ. ഇത് ഓറഞ്ച് അലേർട്ട് ആട്ടെന്ന്, അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. നാളെ റെഡ് അലേർട്ടാണ്. അപ്പം എങ്ങനെ ഉണ്ടാവും? നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇനി ട്രെയിൻ ക്യാൻസൽ ചെയ്യാം ഞങ്ങൾക്ക്. മഴ കറുത്ത് വരുന്നുണ്ട്. സാധാരണ നമ്മൾ വീക്കെൻഡിൽ വൈകിട്ടൊക്കെ വരുമ്പോൾ പോലും ഇത്രയും തിരക്കുണ്ടാവാറില്ലേ. ഇന്ന് അറച്ച ആൾക്കാർ എല്ലാവരും ഓടി രക്ഷപ്പെടാറുണ്ട്. ജോയലിൻ്റെ വണ്ടി 4 മണിക്കാണ്, എൻ്റെ വണ്ടി 8:50. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2 മണിയായിട്ട് പോകും. കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ റേറ്റ് എന്ന് നോക്കി നോക്കാം, ഹൗസ് ഫുൾ ചെയ്യാൻ നോക്കാം. മണിക്കൂറിനാണ് പൈസ അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറണ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഒരാളും കൂടി വരാനുണ്ട്, അജ്മൽ വരുന്നുണ്ട്. അവിടെ ചിക്കനും ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അജ്മൽ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലോ. അപ്പോൾ അവൻ വന്നതിന് ശേഷം എന്നാൽ തീരുമാനിക്കാം. തൽക്കാലം നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയിട്ടിരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഗൈസ്, അജ്മൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ചിക്കനും ചോറായിട്ട്. ക്യാമറ ചെയ്തിട്ടുണ്ടോ? കപ്പി നല്ല സ്ട്രോങ് കപ്പിട്ടോ. ഞാനിതുവരെ ബോർഡ് കാണുമ്പോൾ ഇതുവരെ കഴിച്ചില്ലേ മദ്രാസ് കോഫി. പിടിച്ചില്ലേ ഇവരെ? ഇത് കഴിച്ചില്ലേ മദ്രാസ് കോഫി? 35 രൂപയാണ് മാത്രം വരും ഒരു കപ്പിക്ക്. ആ ഇനി ബൈ പറഞ്ഞോ. ഇവരൊക്കെ യൂസ്ഡ് ആയില്ലേ? എന്ത് നാച്ചുറലായിട്ടാ ബൈ പറയണത്. ഇരിക്കാനുള്ള സ്ഥലം നോക്കി നോക്കിയിട്ട് അജ്മൽ സ്റ്റേഷന് പുറത്തേക്ക് എത്തി. മോനെ ലോക്കാ പോരെ പോരെ. എടാ മര്യാദക്ക് ഇല്ല, വല്ല തൂണിൻ്റെ ഇടയിലിരിക്കാം നമുക്ക്. മര്യാദക്ക് തൂണിൻ്റെ ഇടയിലിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ
മഴ നിൽക്കണ ഒരു ഭാവമില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ മഴക്കാലത്ത് പെയ്യില്ല, ഇങ്ങനെ ചെറുതായി ചാറി ചാറി ഇങ്ങനെ നിൽക്കില്ലേ, ഈ വെള്ളം കൂടുന്ന ടൈപ്പ് ഒരു മഴ നിർത്താണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മഴയാണ് ഇവിടെ. നന്നായി പെയ്യണമെന്നില്ല, പക്ഷെ കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നാലര എട്ടിലോട്ടാണ്, 8:30 ആവണം. അവന് 8:10 ആവണം അജ്മലിന്. ഞാൻ ജെന്റ്സ് ടോയ്ലറ്റിലാണ് കേട്ടോ. നമ്മള് വണ്ടിക്ക് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടേ പുറത്ത് എന്തൊക്കെ പരിപാടി നോക്കാം, കഴിക്കാൻ വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മഴ ഉണ്ടാവും. സത്യത്തിൽ വിശന്നിട്ടുള്ള കഴിപ്പല്ല, സമയം പോവാണ്ടിരുന്നിട്ട് വട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് കഴിക്കുന്നതാണ്. റോഡ് കഴിച്ചിട്ട് വീണ്ടും ഇഷ്ടം പോലെ സമയം. അജ്മലിന്റെ വണ്ടി ഇവിടുന്നല്ല, ആവടിന്നാണ്. അത് ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണിച്ചു, ആവടിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് ആവടിക്ക് ഓടിയിട്ട് ആള്. ഇനി നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താണോ ഇവിടെ വരുന്ന പറഞ്ഞത്, നോക്കാം. നമ്മുടെ ട്രെയിൻ ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ ആവും തോന്നുന്നു കേട്ടോ. അവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇന്നലെ കാണിച്ചിട്ടില്ല. അവസാനം വന്നിഷ്ടു, ഇനി വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് പോകാന്നൊക്കെ പേടിച്ചിരിക്കുന്ന. അവസാനം നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് പേടിക്കല. Yeah.